بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين هي صدسنة أبي وادم جيدا കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി ഉസ്താദ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് വി മുസഫർ അഹമ്മദ് വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രാസ്ഥാനിക നേതൃത്വങ്ങൾ സംഘടനയുടെ ജില്ലാ ഭാരവാഹികൾ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലമായി കേരളത്തിൽ നടന്നുവരുന്ന സാഹിത്യോത്സവങ്ങളുടെ ഈ വർഷത്തെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ജില്ലാ സാഹിത്യോത്സവ വേദിയിലാണ് നാം ഓരോരുത്തരും ഉള്ളത് സാഹിതീയ തനിമകളെ നിലനിർത്തിയും നൈസർഗികമായ ശേഷികളെ പരിപോഷിപ്പിച്ചും സാഹിത്യോത്സവം നടത്തിയിട്ടുള്ള വിപ്ലവകരമായ മുന്നേറ്റ പ്രവർത്തനങ്ങൾ ഒരു വിദ്യാർത്ഥിയിലടങ്ങിയിരിക്കുന്ന തൻ്റെ നൈസർഗികമായ ശേഷികളെ പരിപോഷപ്പെടുത്തി സമൂഹത്തിന് ആവശ്യമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വിദ്യാർത്ഥികളെ കൂടുതൽ കരുത്തുറ്റ കരുത്തുറ്റവരായി മാറ്റിയിട്ടുണ്ട് നമ്മുടെ സാഹിത്യോത്സവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ കലുഷിതമായ അന്തരീക്ഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ും കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കൊണ്ടുപോലും വിവിധ വിവാദങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളും അധസ്ഥിത വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം മേൽക്കോയ്മ അഭിനയിച്ചുകൊണ്ട് നടിച്ചുകൊണ്ട് പിന്നാക്ക വിഭാഗങ്ങളെ അടിച്ചൊതുക്കാൻ കിട്ടുന്ന ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുന്ന ഫാഷിസത്തിൻ്റെ ക്രൂരമായ കരങ്ങൾ ഇവിടെ നിഗൂഢ ശക്തികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സും അഭിമാനവും ജനാധിപത്യ ബോധവും മതേതരത്വവും തിരിച്ചുപിടിക്കാൻ ശേഷിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വിദ്യാർത്ഥി സമൂഹത്തെ പരിപോഷിപ്പിക്കുകയാണ് എസ് എസ് എഫ് സാഹിത്യോത്സവത്തിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി കേവലം വിദ്യ അഭ്യസിക്കുക എന്നതു മാത്രമല്ല തൻ്റെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാനാവുകയും ആ പ്രശ്നങ്ങളെ എങ്ങനെ ക്രിയാത്മകമായി പ്രതിരോധിക്കാനുള്ള ഇടപെടലുകൾ എങ്ങനെ നടത്തണം എന്നതുകൂടി ഒരു വിദ്യാർത്ഥി കൃത്യമായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ വിദ്യാർത്ഥിത്വം കഴിഞ്ഞ് പിന്നെ അവൻ്റെ യൗവനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യത്തിലേക്കോ കടന്നു പോകുമ്പോൾ അർത്ഥശൂന്യമായ ഒരു മനുഷ്യനായി ഇവനിവിടെ മാറിപ്പോകും ഇവിടെയാണ് കലയ്ക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യമുള്ളത് സാഹിത്യകാരന്മാർക്ക് പ്രത്യേകമായ ഒരു ഇടവുമുള്ളത് മുമ്പ് തകഴിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുമ്പോൾ അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു ഡോക്ടർമാർക്ക് അല്പം സാഹിത്യം പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് കലാപരമായ കാര്യങ്ങൾക്കുറിച്ച് അവബോധമുണ്ടാകണം ഒരു മനുഷ്യൻ രോഗിയായി തൻ്റെ മുമ്പിലെത്തുമ്പോൾ അല്പം കലാവാസനയോടുകൂടി രോഗിയെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ അധ്യാപകൻ്റെ മുമ്പിലേക്ക് വിദ്യാർത്ഥി കടന്നു വരുമ്പോൾ ആ അധ്യാപകൻ്റെ ഹൃദയത്തിലുള്ള ആശയങ്ങളെ വിദ്യാർത്ഥിക്ക് പ്രതിഫലിപ്പിച്ചു കൊടുക്കാൻ അല്പം കലാശേഷിയില്ലെങ്കിൽ സാഹിത്യ സമ്പൂർണമായ ഒരിടം ആ മനുഷ്യനിൽ ഒരു ഒരധ്യാപകനിൽ ഇല്ലെങ്കിൽ ഒരെജിനീയറിൽ അല്പം കലാവാസനയില്ലെങ്കിൽ അയാളുടെ വരകൾ വെറും സോപ്പുപൊട്ടി പോകും ഇങ്ങനെ സമൂഹത്തിൽ സാമൂഹിക ബാധ്യതയുള്ള ഓരോ മനുഷ്യരും ചെയ്തു തീർക്കേണ്ടുന്ന ഓരോ പ്രവർത്തനങ്ങളിലും തൻ്റെ കലയും സാഹിത്യവും ഇടപെടുത്തി ഇടപെലർത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരാകുന്നില്ലെങ്കിൽ കേവലം ചില പ്രവർത്തനങ്ങൾ മാത്രമായി അത് അതപ്പതിച്ചു പോകും ഇവിടെയാണ് വിദ്യാർത്ഥിത്വത്തെ കൃത്യമായി പരിപോഷിപ്പിച്ചെടുക്കാൻ എസ് എസ് എഫ് നടത്തിയിട്ടുള്ള സാഹിത്യോത്സവങ്ങൾ പ്രശംസനീയ സമൂഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ വിദ്യാർത്ഥികളിൽ രൂപപ്പെടുത്തുകയാണ് നമ്മൾ ആ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തൻ്റെ അറിവിലൂടെയും രാഷ്ട്രീയ ബോധത്തിലൂടെയും സാംസ്കാരിക ഇടപെടലുകളിലൂടെയും നടത്താനുള്ള പ്രചോദനമാണ് വിദ്യാർത്ഥികൾക്ക് എസ് എസ് എഫ് സാഹിത്യോത്സവത്തിലൂടെ സമ്മാനിക്കുന്നത് താൻ അറിവ് നേടിയതുകൊണ്ട് മാത്രം കാര്യമില്ല രാഷ്ട്രീയ ബോധമുണ്ടായതുകൊണ്ടും കാര്യമില്ല മറിച്ച് അതിനെ ആവിഷ്കരിക്കാനുള്ള ശേഷി കൂടിയുണ്ടാകണം ആവിഷ്കാര ശേഷിയെ കൃത്യപ്പെടുത്തുകയാണ് ആ പ്രതിഭാത്തത്തെ വളർത്തുകയാണ് എസ് എസ് എഫ് സാഹിത്യോത്സവത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി നാം മനസ്സിലാക്കണം പാവങ്ങളുടെ മനസ്സുകളെ അവരുടെ നൊമ്പരങ്ങളെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രഭാഷണം നടത്താൻ സാധിച്ചാൽ നിങ്ങളുടെ കവിതകൾ സമൂഹത്തിൻ്റെ തെരുവോരങ്ങളിൽ ചോരയുറ്റി വീഴുന്ന ഒരു സമൂഹത്തിനെ പ്രതി പ്രതികരിച്ചുകൊണ്ടായാൽ കഠിന വിഷമങ്ങളുമായി സഹിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നിട്ട് കൊണ്ടുപോകുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന അധസ്ഥിത വിഭാഗത്തിൻ്റെ അവസ്ഥകളെ നിങ്ങൾക്ക് വരച്ച് കാണിക്കാനായാൽ അതായിരിക്കും നിങ്ങളുടെ സർഗശേഷിയെ കൂടുതൽ ഈ സമൂഹത്തിന് ആവശ്യമായി വരിക നമ്മുടെ സാഹിത്യോത്സവ വേദികൾ കേവലം ആസ്വാദനത്തിനുള്ളതല്ല ആസ്വാദനം ഒരു ഭാഗം മാത്രമാണ് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന മനസ്സുകൾക്ക് ആസ്വാദനം വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ടാകും നമ്മുടെ സാഹിത്യോത്സവങ്ങൾ കേവലം ആസ്വാദനത്തിനുള്ളതല്ല മറിച്ച് ഈ സമൂഹത്തെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് എൻ്റെ പ്രിയമുള്ള കൂട്ടുകാർ ഇവിടെ സാഹിത്യോത്സവങ്ങളിൽ നിങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടത് സാഹിത്യോത്സവ വേദികളിൽ മാത്രമല്ല നമ്മളുടെ ബോധമുണ്ടാകേണ്ടത് ഓരോ ദിവസത്തിലും നമ്മുടെ കഴിവുകളെ നമ്മുടെ നൈസർഗികമായ ശേഷികളെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ടോ ഈ സമൂഹത്തിനാവശ്യമായ മനുഷ്യരായി വളരാൻ നിങ്ങൾക്ക് സാധിക്കണം അതിനായിരിക്കണം നമ്മുടെ സാഹിത്യോത്സവ വേദികൾ വർഷത്തിലൊരിക്കൽ നിങ്ങൾ പരിപോഷിപ്പിച്ചെടുത്ത കഴിവുകളെ ഒന്ന് പ്രകാശിപ്പിക്കാനുള്ള ഒരിടം മാത്രമായി നമ്മുടെ സാഹിത്യോത്സവുകളെ കാണണം സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എനിക്കും നിങ്ങൾക്കും ഒന്നും ചെയ്യാനില്ല എന്ന ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാകരുത് ഇവിടെ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷങ്ങളാണ് നിലനിൽക്കുന്നത് ആദ്യമായി ഓരോരുത്തരിലും വേണ്ടത് ഉത്തമമായ ബോധ്യമാണ് കൃത്യമായ നിലപാടുകളാണ് കൃത്യമായ നിലപാടുകളും ബോധ്യങ്ങളും നമുക്കും നമ്മൾ വഴി സമൂഹത്തിനും സമ്മാനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവിടെ വർഗീയ വേർതിരിവുകളുണ്ടാകും ചേരിതിരിവുകൾ സംഭവിച്ചു പോകും അതിന് നമ്മൾ ഇടയാക്കാൻ പാടില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സാഹിത്യകാരന്മാർക്കൊരു പ്രത്യേകമായ ഇടമുണ്ടോ അതിവിടുത്തെ ഡോക്ടർമാർക്കുള്ള ഇടമല്ല ഇവിടുത്തെ എഞ്ചിനീയേഴ്സിനുള്ള ഇടമല്ല മറ്റ് സയൻറ്റിസ്റ്റുകൾക്കുള്ള ഇടമല്ല സമൂഹത്തിലെ ബുദ്ധിജീവികൾ എന്ന സമൂഹം പേര് നൽകിയ വിഭാഗമാണ് സാഹിത്യകാരന്മാർ ആത്മാവുള്ള സാഹിത്യമാണ് ഇവിടെ ആവശ്യം ഏതെങ്കിലും തെരുവോരങ്ങളിൽ കിടന്ന് കലവല കൂടുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന സാഹിത്യം ഇവിടെ ആവശ്യമേയില്ല മനുഷ്യരെ മനുഷ്യരായി കാണാൻ മനുഷ്യൻ്റെ നൊമ്പരങ്ങളെ സമൂഹത്തിൽ പ്രതിഫലിപ്പിച്ച് അവരെ കൈപിടിച്ചുയർത്താൻ തൻ്റെ സാഹിത്യത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ കുറ്റം ആരോപിക്കപ്പെടേണ്ടവർ ഈ വിഭാഗമായി അതപ്പതിച്ചു പോകും അതുകൊണ്ട് തന്നെ സാഹിത്യത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഈ കേരളത്തിലുള്ള സാഹിത്യകാരന്മാർ ഒരേ മനസ്സോടുകൂടി ഒന്നായി നിൽക്കണം ഫാഷിസം ശക്തമായ നിലയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തെ അടിച്ചൊതുക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരളവോളം അവരെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവിടുത്തെ സാഹിത്യകാരന്മാർക്കുണ്ടാകും ആ സാഹിത്യത്തിലേക്ക് വളർത്തിയെടുക്കുകയാണ് വിദ്യാർത്ഥി പടേ ധാർമ്മികതയിൽ ഊന്നുന്ന ശക്തിയാണ് എസ് എസ് എഫിന് ഇവിടെ ഉള്ളത് അരിതായ്മകൾക്കെതിരെ പോരാടാനുള്ള ഊർജം സമ്മാനിക്കുകയാണ് എസ് എസ് എഫിന്റെ പ്രവർത്തകരിലൂടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം ചെറിയ മക്കൾ മുതൽ എസ് എസ് എഫിൻ്റെ പ്രായപരിധിയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും സാഹിത്യോത്സവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ് ഫാമിലി സാഹിത്യോത്സവിൽ നിന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇതിൻ്റെ യഥാർത്ഥ സന്ദേശം തുടങ്ങുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരു ടീം തയ്യാറെടുത്തു നിൽക്കുമ്പോൾ ശരിയായ ഇസ്ലാമിനെ കൂടി അടയാളപ്പെടുത്തുന്ന വിധത്തിലാകണം നമ്മുടെ ഓരോ പദ്ധതികളും ആശയങ്ങളും പ്രോഗ്രാമുകളും സാഹിത്യോത്സവം അതിന് കൂടുതൽ പ്രചോദനം നൽകുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്ലാമിൻ്റെ തനിമെ നമ്മുടെ ജീവിതത്തിലൂടെ നാം വളർത്തി നമ്മൾ പ്രതിഫലിപ്പിക്കുകയാണ് ഒരിക്കലും തീവ്രവാദ വിധ്വംസക ഭീകര സംഘടനകളെയോ പ്രസ്ഥാനങ്ങളെയോ പ്രവർത്തനങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ഇവിടുത്തെ എസ് എസ് എഫ് എസ് എസ് എഫ് ഇസ്ലാമിനെ അടയാളപ്പെടുത്തുകയാണ് ഇസ്ലാം എന്നാൽ സമാധാനമാണ് അതിൻ്റെ അർത്ഥം തന്നെ സമാധാനത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും തെറ്റുകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അതൊരു മതത്തിൻ്റെ പേരിൽ ചാർത്തുകയല്ല വേണ്ടതോ മറിച്ച് മതത്തിൻ്റെ നിമേ മതത്തിൻ്റെ മേധാവികൾ മുഴുവനും ആ തിന്മയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കലാണ് ഒരു യഥാർത്ഥ മതത്തിൻ്റെ വക്താക്കളെങ്കിൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കി വർഗീയ ഭീഷണികൾ ഉയർത്തിക്കൊണ്ട് ചേരുതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഭിന്നിപ്പിന്റെ വക്താക്കളായി സ്വയം മതപ്പതിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മൾക്ക് അവരെ കുറിച്ച് എന്താണ് പറയാനുണ്ടാവുക ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഓരോരുത്തരും ഇവിടെ നിലകൊള്ളേണ്ടത് ഫാഷിസം ശക്തമായി മുന്നോട്ട് വരികയാണ് ഇന്ന് ഒരു വിഭാഗമാണെങ്കിൽ നാളെ വേറൊരു വിഭാഗമാണ് അവരുടെ കണ്ണിലുള്ളത് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചിലരെ ചേർത്ത് പിടിച്ച് നിർത്തുമ്പോൾ മറ്റുള്ളവരെ അഭിന്നിപ്പിച്ച് താൽക്കാലിക ലാഭം കൊയ്യാൻ മറ്റുള്ളവർ കൂടി ശ്രമിക്കുന്നത് വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരുമെന്ന് എല്ലാവരും ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് നന്നാകുമെന്നോ സാന്ദർഭികമായി ഉണർത്തുകയാണ് എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ബോധവാന്മാരാകണം അറിവ് നേടണം വായിക്കണം നിങ്ങൾ നിങ്ങൾ വായിച്ചെടുക്കുന്ന അറിവിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യശേഷിയിലൂടെ നിങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുന്ന രാഷ്ട്രീയ ബോധത്തിലൂടെ രാഷ്ട്രീയമെന്ന വാക്കിനെ കൃത്യമായി ഇനിയും നിർവചിച്ചില്ലെങ്കിൽ ഇവിടെ കേവല രാഷ്ട്രീയമായി അതപ്പതിച്ചു പോകും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ ഒന്നുകൂടി ഊന്നി പറയുകയാണ് എസ് എസ് എഫിന്റെ വിദ്യാർത്ഥി പടയണിയെ നമ്മൾ രാഷ്ട്രീയ ബോധം നൽകി വളർത്തിയെടുക്കുകയാണ് ഏതാണ് ആ രാഷ്ട്രീയ ബോധം ഈ രാഷ്ട്രത്ത് താമസിക്കുന്ന ഓരോ പൗരനെയോ ആ ഓരോ പൗരനിലും ഒരുപാട് ഒരുപാട് കാര്യശേഷിയുണ്ടെന്നും ഓരോ പൗരന്റെയും അവകാശങ്ങൾ വലിയ മൂല്യവത്താണെന്നും നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ടോ തൻ്റെ അരികിലുള്ള തൻ്റെ അരികിൽ നടക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങളെ പാവങ്ങളുടെ അവസ്ഥയെ നിങ്ങളുടെ സർഗശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രഭാഷണത്തിലൂടെ അത് നിങ്ങൾക്ക് പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ ഏറ്റവും വലിയ ആയുധമെന്ന് ഞാനിവിടെ ഉണർത്തുകയാണ് ഏറ്റവും വലിയ ആയുധം ഏത് എന്ന് ചോദിച്ചാൽ അക്ഷരങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ള ആയുധങ്ങളെക്കാളും മേലെയാണ് അക്ഷരങ്ങൾ എന്ന ആയുധം അതല്ലേ വൈദേശിക ശക്തികളെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അക്ഷരങ്ങളെയാണ് ഉപയോഗിച്ചത് വാഗ്ദോരണികളെയാണ് അവർ ഉപയോഗിച്ചത് അങ്ങനെയല്ലേ തഹരിൽ ഇവിടെ രചയിതമാകുന്നത് മുജാഹിദീൻ എങ്ങനെ ഉണ്ടായതാണ് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പാഠ്യവിഷയമായി അന്നത്തെ മഹാന്മാർ അന്നത്തെ മുൻഗാമികൾ രൂപപ്പെടുത്തിയത് വൈദേശിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നയിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാക്കുന്ന ഗ്രന്ഥങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന കലുഷിതമായ അന്തരീക്ഷം ഏതാണ് വിദ്യാർത്ഥി മനസ്സുകളിൽ സർവകലാശാലകളിലൂടെ ഇവിടെ വർഗീയ വേർതിരിവുണ്ടാക്കിയ ഭിന്നിപ്പിന്റെ സ്വരമുയർത്തിയവരെ പഠിപ്പിക്കാനാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഒരു മുൻ മാതൃക നൽകാനുണ്ട് ഇവിടെ മുബീൻ ഉണ്ടാകുന്നത് സൈഫുൽ ബത്താർ രൂപപ്പെടുന്നത് വൈദേശിക ശക്തികൾക്കെതിരെ ശക്തമായി പോരാടാനുള്ള ഇച്ഛാശക്തി നേടിക്കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഇതാണ് എസ് എസ് എഫ് വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളിലേക്ക് ധാർമ്മിക ബോധം രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇസ്ലാമിക സാഹിത്യത്തിന് എന്നും വലിയ വിലയാണുള്ളത് സാഹിത്യത്തിന് ഇസ്ലാം വലിയ പ്രോത്സാഹനമാണ് നൽകിയിട്ടുള്ളത് അഷ്റഫുൽ പുന്നരഹബീബ് അഷ്റഫുൽഹു അലൈഹി വസ തങ്ങളുടെ ജീവിത കാലത്ത് തന്നെ സാഹിത്യ രചരചനകൾ എത്രയോ രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നും വിശ്വവിഖ്യാതമായ കാവ്യമായി നിലനിൽക്കുന്നുവെങ്കിൽ അവിടുത്തെ മുമ്പിൽ മിമ്പർ വണിഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് തൻ്റെ പാട്ടുകൾ അവതരിപ്പിക്കാൻ ഹസാനുബിന് സാബിത് അലി അള്ളാഹുഹുവിന് മുത്തനബി സല്ലാഹു അലഹു വസല്ല തങ്ങൾ വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ലോകത്തെ ഇന്നും വെല്ലുവിളിയുമായി മുന്നിട്ട് നിൽക്കുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു അതുപോലൊരു സാഹിത്യ രചന കൊണ്ടുവരാൻ ഇന്നുവരെ ഒരറ്റ ശക്തികൾക്കും കഴിഞ്ഞിട്ടില്ല നമ്മൾ വിശുദ്ധ കുറാനിലൂടെ നമ്മൾ ലോകത്തിന് വലിയ സാഹിത്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ സാഹിത്യ ലോകത്തേക്ക് കടന്നു വരാത്തവർ പോലും വിശുദ്ധ പുറാനിനെ ഓതിക്കൊണ്ടോ കലയ്ക്കും സാഹിത്യത്തിനും വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരിടം ഇവിടെ സൃഷ്ടിക്കുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് കലയും സാഹിത്യവും മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി പ്രിയമുള്ള കൂട്ടുകാരെ ഇന്ന് ഇവിടെ സാഹിത്യോത്സവം തുടങ്ങി നാളെ ഇവിടെ അവസാനിക്കുമ്പോൾ ഇതുകൊണ്ട് മാത്രം നിങ്ങളുടെ സർഗശേഷിയെ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തൽ നടക്കണം ഇവിടെ അവസാനിച്ചു പോകരുതേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരായിരം ഭാവുകൾ നേർന്ന ഈസ്റ്റ് മലപ്പുറം ജില്ലയുടെ ഈ സാഹിത്യോത്സവ വേദികൾക്ക് ഒരായിരം ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് തൽക്കാലം വിട വാഹ് തഴവാന് അനിൽമീൻ അസലമ ശുക്ര